ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചമ്രവട്ടം പാലം തന്നെയായിരുന്നു. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിന് ചമ്രവട്ടം പാലത്തെക്കുറിച്ച് തന്നെയായിരുന്നു. അന്ന് മഴ പെയ്തു നിൽക്കുന്ന ഒരു സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ മഴയില്ലാത്ത ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം മഴയുള്ള സമയം ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കാൻ പറ്റില്ല, കാരണം നല്ല ഒഴുക്കായിരിക്കും. അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നല്ല വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചങ്ങ് നടന്നു നോക്കാം. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് കേട്ടോ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നത്. അത്രയും നീളം കൂടിയ കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ചമ്രവട്ടം പാലം. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നിന്നും വെള്ളമില്ല. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിന്ന് വെള്ളം ഇത് ഈ ഷട്ടറിൻ്റെ അടിയിൽ കൂടെ നേരെ ഭാരതപ്പുഴ വഴി ഈ പൊന്നാനി അഴിമുഖത്ത് പോയിട്ട് ചേരും. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പാലമായി സംബന്ധിച്ചും അതിൻ്റെ അപ്പുറമുള്ള ഭാഗവും ഇപ്പുറ ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ നടന്നു നോക്കാം. അയ്യോ, ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്, കണ്ടില്ലേ. ഓ, ഇത് കണ്ടപ്പോൾ തന്നെ ആകെ എന്തോ ഒരു പോലെയായി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗങ്ങൾ നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്, അതിമനോഹരമാണ്. അപ്പുറത്തെ ദൃശ്യങ്ങൾ വെച്ചാൽ ഈ ഭാഗം മൂക്ക് പൊത്താൻ നമുക്ക് നടക്കാൻ പറ്റില്ല. ഒരുപാട് വേസ്റ്റുകളാണ് ഇവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ളത്. അടിഞ്ഞു കൂടിയതാണോയെന്ന് അറിയില്ല, അത് ആരെങ്കിലും രാത്രി കൊടുന്ന് ഇട്ടതാണോയെന്ന് അറിയില്ല. പോത്തിൻ്റെ കുടലും കോഴിയുടെ കുടലും അതുപോലെ എന്തോ എലിയത്തോ അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതെന്തായാലും അധികാരികൾ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഒരുപാട് പേര് ഉപയോഗത്തിനായിട്ട് എടുക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരുപാട് ഫാമിലി താമസിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരുപാട് ആളുകളുടെ ഉപജീവനമാണ് ഇവിടുത്തെ ഒരു മീൻപിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരുപാട് മീൻപിടുത്തക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പല അസുഖങ്ങളും പിടിപെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അധികാരികൾ ഇതിനൊരു നടപടിയും കൂടി എടുക്കണം. കണ്ടില്ല, ഇതിൻ്റെ അപ്പുറം ഭാഗം തന്നെ അതിമനോഹരമായി നമുക്ക് കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ. അതിനിടയ്ക്ക് ഇതുപോലെയുള്ള രംഗങ്ങളൊക്കെ കാണുമ്പോൾ ആരായാലും ഒന്ന് വിഷമിച്ചു പോകും. കാരണം അത്രയും മലിനമായിട്ടാണ് ഇതിൻ്റെ അടിയിലെല്ലാം കിടക്കുന്നത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് ഇറപ്പ് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ പാലത്തിൻ്റെ അടിയിലാണിത് കൊടുന്നിട്ടുള്ളത്. ഓരോ പില്ലറിൻ്റെ അടിയിലും ഇതുപോലെ ചാക്കിൽ കെട്ടിയിട്ടതാണെന്ന് അറിയില്ല, ഒഴുകി വന്നതാണോ എന്നറിയില്ല. എന്ത് തന്നെയാലും അത് എടുത്തു മാറ്റണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ വീഡിയോയിൽ കൂടെ പറയുകയാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല നീറ്റായി കിടക്കുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ വേസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പാലത്തിൻ്റെ അങ്ങേത്തറ്റം വരെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഒരു മലിനമായി കിടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റൊക്കെ നമുക്ക് പോയി. അപ്പോൾ അധികാരികളോട് വീണ്ടും പറയുകയാണ്, ഇതിനെതിരെ നടപടി നിങ്ങൾ സ്വീകരിക്കണം. കാരണം നമ്മളെ പുഴ സംരക്ഷിക്കണം, അതിനുള്ള ഒരു അധികാരം നമ്മുടെ നാട്ടുകാർക്കായാലും ഉണ്ട്. അപ്പോൾ നാട്ടുകാരും കൂടി ഇതിൽ ഇടപെടാൻ കൂടിയിട്ട് സഹകരിക്കണം എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുകയാണ്. കണ്ടില്ലേ, നമ്മളെ എത്ര മനോഹരമായുള്ള ദൃശ്യങ്ങളാണ്. ഒരുപാട് പേര് സമയം കളയാനായാലും ഒരു മനസ്സിന് ഒരു സുഖം കിട്ടാനും കൂടിയിട്ട് റിലാക്സേഷൻ കിട്ടാനും കൂടിയിട്ട് ഇവിടെ വരുന്ന സമയങ്ങളാണ് അധികവും. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയുമൊത്ത് ഒരുപാട് ആളുകൾ അങ്ങേ തലക്കലായാലും ഇങ്ങേ തലക്കലായാലും വന്ന് കാഴ്ചകൾ കണ്ടുപോകുന്ന ഒരു സ്ഥലമാണിത്. കണ്ടില്ലേ, ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ ആയാലും അപ്പുറത്തായാലും ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കണ്ടില്ലേ, ഈ നല്ല ഫോഴ്സ് കാരണം ഒഴുകി വന്നിട്ടുള്ള കുറേ കല്ലുകളുണ്ട് ഇവിടെ. അടക്കി നമ്മളെ തടഞ്ഞു നിർത്തിയിരുന്ന കല്ലുകളാണ്, ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിരുന്ന കല്ലുകളാണ് അത്രയും ഫോഴ്സ് കൊണ്ട് ഒഴുകി നീങ്ങിയിട്ടിരിക്കുന്നത്. ഇത് നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ മുകളിൽ കൂടെ എല്ലാം വെള്ളം പോകും. നമുക്ക് ഇവിടേക്ക് വരാനോ ഒന്നും നമുക്ക് പെർമിഷൻ ഇല്ല. കാരണം ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വരുന്ന ആളുകളൊക്കെ പ്രത്യേകം ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇപ്പോൾ നല്ലൊരു കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് മോശമായ കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്.